അസ്സലാം വലൈക്കും. ഞാൻ ഫസ്ലാ നടക്കാവ്. സാറ് ഷെഫ് സാറ് അക്യുപഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രചാരകനാണല്ലോ അക്യുപഞ്ചറിന്റെ. അപ്പൊ സാറ് എല്ലാവരും സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം എന്താ ഓരോ അസുഖങ്ങൾക്ക് പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾക്കാണെങ്കിലും വളരെ പ്രായമുള്ള ആളുകൾക്കാണെങ്കിലും എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായൊരു ട്രീറ്റ്മെന്റ് ഇതിലൂടെ കിട്ടുന്ന ഒരുപാട് രോഗികൾ അതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അതുപോലെ ക്യാൻസർ എന്ന് വേണ്ട എല്ലാ രോഗങ്ങൾക്കും ഒരു ശമനം കിട്ടുന്നുണ്ട് അക്യുപഞ്ചറിൽ. അതുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്, ചികിത്സ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ സാർ എനിക്കും അതുപോലെ എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ അക്യുപഞ്ചർ ചികിത്സയിൽ എന്തെല്ലാം രോഗങ്ങൾക്ക് വിജയകരമായിട്ട് ചികിത്സ ഫലപ്രദമാണ്, അതുപോലെ തന്നെ ഒരു രോഗിക്ക് ഈ രോഗം മാറാൻ എത്ര താമസമെടുക്കും, എത്ര സമയമെടുക്കും, അതാണ് എൻ്റെ ഒരു സംശയം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. വളരെ നല്ല ചോദ്യം. മനുഷ്യൻ അനുഭവിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇന്ന് മലയാളികൾ അക്യുപഞ്ചർ ചികിത്സ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു വർത്തമാനമാണ്. പ്രമേഹത്തിനായാലും പ്രഷറിനായാലും തൈറോയിഡിനായാലും യൂറിക്കാസിനായാലും സന്ധിവേദനക്കായാലും ശ്വാസം മുട്ടലിനായാലും സ്ത്രീകൾക്കുണ്ടാകുന്ന മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾ പി സി ഒഡി തുടങ്ങി, സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ ഗർഭകാലത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി മനുഷ്യരുണ്ടാകുന്ന വൈവിധ്യങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അക്യുപഞ്ചർ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു വർത്തമാനമാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും അക്യുപഞ്ചർ ചികിത്സ വലിയ തോതിൽ ജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. നോക്കൂ, മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രോഗം പ്രകടമാകുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തിനെ വേറെ വേറെയായി ചികിത്സിക്കുന്ന രീതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണിന് കണ്ണ് ഡോക്ടർ, ചെവിക്ക് ചെവി ഡോക്ടർ, പല്ലിന് പല്ല് ഡോക്ടർ, അങ്ങനെ തുടങ്ങി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പൾമണോളജിസ്റ്റ്, ഹൃദ്രോഗങ്ങൾക്ക് കാർഡിയോളജിസ്റ്റ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്, ഇങ്ങനെ കിഡ്നിക്ക് നെഫ്രോളജിസ്റ്റ്, ഇങ്ങനെ തുടങ്ങി മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വേറെ വേറെ ഡോക്ടർമാർ ചികിത്സിക്കുന്ന രീതിയിൽ നിന്നും മാറി ഒരേ രോഗിക്ക് എല്ലാ രോഗങ്ങളും, അയാൾ അനുഭവിക്കുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരേ ചികിത്സകൻ, ആ ഒരു രീതിയാണ് ഹോളിസ്റ്റിക് അപ്രോച്ചിൽ ഉള്ളത്. അങ്ങനെ ഒരു ചികിത്സയാണ് അക്യുപങ്ക്ചർ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അക്യുപങ്ക്ചർ വളരെ ഫലപ്രദമാണ്. ഇന്ന് ഒട്ടേറെ പേർ മരണം വരെ മരുന്ന് കഴിക്കാൻ തയ്യാറായിട്ടും മാറാ രോഗങ്ങളുടെ ആധിക്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ കാലത്ത് എല്ലാ മരുന്നുകളും ഒഴിവാക്കിക്കൊണ്ട് പരിപൂർണമായ രോഗശമനത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അക്യുപങ്ക്ചറിന്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക്. ഇവിടെ എത്ര കാലം ഒരു രോഗി ചികിത്സിക്കണമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ സാധ്യമല്ല. കാരണം ഒരു രോഗിക്ക് ഒരു സമയത്ത് ഒന്നിലധികം രോഗങ്ങൾ ഉണ്ടാകാം, ഏതെങ്കിലും ഒരു രോഗം തന്നെ മാറാൻ ചിലപ്പോൾ വ്യത്യസ്തങ്ങളായ സമയങ്ങൾ ആവശ്യം ഉണ്ടാകുന്നുണ്ട്. എല്ലാ രോഗികൾക്കും ഒരേപോലെയുള്ള സമയം മതിയാവുന്നില്ല. ചില രോഗികൾ കൃത്യമായി ചികിത്സ നിയമങ്ങൾ പാലിക്കുന്നെങ്കിൽ, ചില രോഗികൾ കൃത്യമായി ചികിത്സ നിയമം പാലിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല, അവരുടെ ജോലി, അവരുടെ ബിസിനസ് അതിന് സൗകര്യമുള്ള അവസ്ഥയിലല്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് രോഗചികിത്സയുടെ കാലാവധി നിശ്ചയിക്കാൻ സാധ്യമല്ല. എങ്കിലും ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം വെച്ച് ചികിത്സക്ക് വരുന്ന രോഗികൾ അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയുന്ന മുറക്ക് ചികിത്സ വൈകിപ്പിച്ച് വൈകിപ്പിച്ച് രോഗം പൂർണ്ണമായി സുഖപ്പെടുന്ന അവസ്ഥയിലെത്തുന്നതോടുകൂടി ചികിത്സ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന രീതിയാണ് അക്യുപങ്ക്ചറുള്ളത്. വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് ആ മരുന്നുകൾ പൂർണ്ണമായി നിർത്തി ആ മരുന്നുണ്ടാക്കുന്ന പാർശ്വഫലങ്ങളും മരുന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിഡ്രോൾ സിംറ്റങ്ങളും രോഗം കൊണ്ടുണ്ടാക്കുന്ന അസ്വസ്ഥതകളും പരിപൂർണമായി മാറി ഒരു മരുന്നുമില്ലാതെ അക്യുപങ്ക്ചർ പോലും ഇല്ലാതെ രോഗം സുഖപ്പെടുന്ന ഒരു സാഹചര്യമാണ്, അങ്ങനെ ഒരു ചികിത്സ കാഴ്ചപ്പാടാണ്, അങ്ങനെ ഒരു ജീവിത രീതിയാണ് അക്യുപങ്ക്ചർ ലക്ഷ്യമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും അക്യുപങ്ക്ചർ പരിഹാരമുണ്ടെങ്കിലും ഓരോ രോഗങ്ങളും മാറാൻ എത്ര എത്ര സമയമെടുക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ, മുൻകൂട്ടി കണക്ക് കൂട്ടാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളും, എന്നാൽ രോഗങ്ങൾ പരിപൂർണമായി സുഖപ്പെടുന്ന ആ ഒരു സുഖപ്പെടുന്ന പ്രക്രിയ
നിലവിലുള്ള മറ്റ് ചികിത്സകൾ താരതമ്യം ചെയ്യുമ്പോൾ അക്യുപങ്ക്ചറിന് വലിയ വിജയം കൊയ്യാൻ കഴിയുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ചേർത്ത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.